എങ്കിലും എന്റെ മോൾ ഉൾപ്പെടെ ഒരുപാട് പെൺകുട്ടികളുടെ ആഗ്രഹമാണ് ആ മോൾ സാധിച്ചെടുത്തത്. അതിന്റെ ഒരു സ്നേഹം എന്റെ മരണം വരെ രോഹിണി മോളോട് ഉണ്ടാവും. വാ വാ വാ, നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നീ ഭയന്നിരുന്ന ഒരാൾ ചത്തു. വിദുരസുര, അയ്യോ, ചുമ്മാ എന്നെ കളിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയല്ലേ. അല്ലടി, അവൻ ചത്ത്. അയ്യോ, അല്ല ആരവനെ കൊന്നേ? അതൊന്നും നീ അറിയണ്ട. കേട്ടത് സത്യമാണെങ്കിലേ പളനി പോയി തല മുട്ടയടിക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നു. നീ നായികയല്ലേ, അതും രണ്ട് സീരിയലല്ലേ, പിന്നെ എങ്ങനെ മുട്ടയടിക്കും? ഞാനല്ല, നന്ദേട്ടനെ കൊണ്ട് മുട്ടയടിപ്പിക്കാന്നാ പറഞ്ഞ. നീ നേർന്ന പഴയ പളനിയപ്പൻ അറിയാം, നന്ദന്റെ മുടി പോവും. നിങ്ങളെല്ലാരും കൂടി മണർക്കാടായിരുന്നല്ലോ, ഗുണ്ടുകളെല്ലാം കൂടി അവനെ തല്ലിക്കൊന്നതാണോ? അതൊന്നും നീ അറിയണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, ഈ തട്ടുകട നന്ദൻ എവിടെ? നന്ദൻ ഉടനെ വരും. അയാള് കാഞ്ഞിരപ്പള്ളിയിലായിരിക്കും. നീ അവനെ കൂടുതൽ ചൊൽപ്പടിക്ക് നിർത്തരുത്. നിർത്തിയാ അവനല്ല മോചിതയായിരിക്കും മാനുവലിന്റെ കൊലപാതകം കുത്തിപ്പൊക്കുന്നത്. എനിക്കിനി അതിലൊന്നും പേടിയൊന്നുമില്ല എന്ന് തന്നോട് അന്നേ ഞാൻ പറഞ്ഞില്ലേടോ. അത്യാവശ്യ സ്വാധീനമൊക്കെ എനിക്കിപ്പോ ഉണ്ട്, അതുകൊണ്ട് ആ പേരും പറഞ്ഞ് എന്റെ നെഞ്ചെടുപ്പ് കൂട്ടാൻ നോക്കണ്ട. പിന്നെ എനിക്ക് നിന്നോട് ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ, നന്ദനെ നീ ഉപേക്ഷിക്കരുത്. അങ്ങനെ ചെയ്താ അവന്റെ സമനില തെറ്റിപ്പോവും. ഒരിക്കൽ ഭ്രാന്ത് അഭിനയിച്ചവന് ശരിക്കും ഭ്രാന്ത് വരും, അതിലോട്ട് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കരുത്. അതിന് അയാളും കൂടി ശ്രമിക്കണം. ഏതായാലും ഞാനും അമ്മയും കൂടി ഇന്ന് ചുറ്റിക്കറങ്ങും, ഇന്നത്തെ ദിവസം നടിച്ചു പൊളിക്കും. അവന്റെ മരണ വാർത്ത കേട്ട ദിവസമല്ലേ ഇന്ന്, വരുന്നെങ്കിൽ കൂടെ പോരെ, നല്ലൊരു വാർത്ത പറഞ്ഞതിന് ഇഷ്ടമുള്ളതൊക്കെ അങ്ങ് വാങ്ങിത്തരാം. അല്ല, നിന്റെ നാത്തൂനെ കൂടെ കൂടെ കൂട്ടടി, കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് വിരുന്നും തന്നില്ലല്ലോ. അതൊക്കെ തരേണ്ടവരൊക്കെ തന്നു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഞാനും കൂടി തരുന്നില്ല. ശരിയെന്നാ. പിന്നെ അവൻ മരിച്ചെന്നുള്ള വാർത്ത പലതവണ കേട്ടു, എന്നിട്ടും തിരിച്ചെത്തി. ഇനി ഏതായാലും അങ്ങനെ വരൂരെന്ന് തന്നെ വിശ്വാസം. ചിലപ്പോ വന്നേക്കും പ്രയാദമായിട്ട്, അതുകൊണ്ട് നീ രാത്രിയിൽ നിന്ന് സൂക്ഷിച്ചോ. നടന്നതൊക്കെ മറക്കണം, അമ്മയുടെ സങ്കടം കണ്ടല്ലോ, അത് മാറണമെങ്കിൽ മോളൊന്ന് ഉഷാറാവണം. അവൻ മരിച്ചല്ലോ മോളെ, ഇനി ആരെ ഭയക്കുന്നേ? എന്റെ അമ്മ പോലീസ് വിളിക്കോ? അതിന് അച്ഛൻ സമ്മതിക്കോ? ഞങ്ങളയാള് കൊന്നേനല്ലേ, ദൈവം കൂടിയില്ലേ മോളെ, പിന്നെ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനി അവനെ കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾ എത്ര ശ്രമിച്ചാലും. അവനെ ആരെങ്കിലും കൊന്നോ? കൊന്നാലും കുഴപ്പമില്ല, കേസെടുക്കത്തില്ല. അവൻ മരിക്കണമെന്ന് മറ്റാരെക്കാളും ആഗ്രഹിക്കുന്നവനാ ഞാൻ. വേഷം മാറി നടക്കുന്ന പന്നി. ഇപ്പൊ അടുത്തുള്ള ഒരു അമ്പലത്തിലെ ആൽത്തറയിൽ ധ്യാനത്തിലിരുന്ന ഒരു സ്വാമിയെ കൈകാര്യം ചെയ്തിട്ടാ ഞാൻ വരുന്നേ. താടിക്ക് പിടിച്ച് വലിച്ചപ്പോഴാ അത് യഥാർത്ഥ സ്വാമിയാണെന്ന് മനസ്സിലായത്.
എങ്ങനെ വലിക്കാതിരിക്കും സാറേ. അവൻ സ്വാമിയായിട്ടും ദൈവമായിട്ടും അവതരിക്കുന്നവനാ. ഇടയ്ക്ക് മോഹൻ യൂണിവേഴ്സിറ്റി വന്നാണല്ലോ എന്നെ അടിച്ച് നിലംപരിശാക്കിയത്. വസ്ത്രാക്ഷേപം ചെയ്ത് കത്തിക്കണം ആ കാലനെ. അവനിപ്പോ കത്തിപ്പോയിട്ടുണ്ടോന്ന് അറിയത്തില്ല. സത്യം പറ സാറേ, ആ ഗൗഡ് അവനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഒന്നും എനിക്കറിയത്തില്ല, എങ്കിലും ഒരു പ്രതീക്ഷ അവന്റെ ശല്യം ഇനി ഉണ്ടാവില്ലെന്ന്. ശല്യം തീർന്നിട്ടില്ല സാറേ. മോളെ അറിയാലോ ആരോടും ഒന്നും പറയരുത്. ഹെൽമെറ്റ് ഇടാ. ഇവന്റെ ഇനി തോക്കുണ്ടോ? നീ തന്നെയാണോ? അതോ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖം മാറ്റിയതാണോടാ? സാർ എന്തൊക്കെ ഈ പറയുന്നത്? വിട്ടുപോ വിട്ടുപോ. പാർക്കി വന്നിരിക്കുക കഞ്ചാവ് വലിക്കാൻ. ഇപ്പൊ ആരെ കണ്ടാലും അവനാണെന്ന് തോന്നുക സാറേ. പ്രതിമ കണ്ടാലും പോയി നോക്കുക, അങ്ങനെ നിൽക്കാലോ അവന്. ശരി ആയിക്കോട്ടെ. ഞങ്ങൾക്കൊപ്പം വരായിരുന്നു, ഇതിനകത്ത് തന്നെ ഇരിക്കുന്നോണ്ടാ കഴിഞ്ഞതൊക്കെ മനസ്സിൽ കിടക്കുന്നത്. അമ്മ എന്താ വരാത്തെ? അമ്മയ്ക്കൊന്നിനും വയ്യ മോളെ. പാർക്കിൽ വെച്ച് ആ SI ബലരാമനെ കണ്ടിരുന്നു. വിദുരസുര ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാ അവരുടെയൊക്കെ ധാരണ. അവന്റെ ബോഡി ഇതുവരെയും കിട്ടിയില്ല. ബോഡി കിട്ടിയിട്ടില്ലെന്ന് കരുതി മരിച്ചിട്ടില്ലെന്ന് കരുതണ്ട. അവന്റെ ബോഡി കത്തിച്ചു കളഞ്ഞത് ചിലപ്പോ ഗാന്ധാരിയമ്മയുടെ ആൾക്കാരായിരിക്കും. എങ്കിൽ പിന്നെ അതവർക്ക് പറഞ്ഞൂടെ? അമ്മ അയാളെ വെട്ടിയായിരുന്നു, അത് ഞാനും കണ്ടതാ. മോള് കണ്ടാലും കണ്ടില്ലെങ്കിലും ആര് സാക്ഷിയായില്ലെങ്കിലും അവന്റെ ശ്വാസം നോക്കി മരണം ഉറപ്പാക്കിയിട്ടാ ഞാൻ പോകുന്നത്. ഇനി അവൻ ജീവിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ഇപ്പോഴും കാതിലുണ്ട് കൊല്ലല്ലേ എന്ന് പറഞ്ഞുള്ള അവന്റെ യാചന, അവന്റെ നിലവിളി. ഇനി അതേ പറ്റി ഒന്നും ചിന്തിക്കണ്ട. നിയമത്തിന് മുൻപിൽ ഞാൻ തെറ്റുകാരിയാ, കൊലയാളിയാ. പക്ഷെ ദൈവത്തിന് മുമ്പിൽ അങ്ങനെയല്ല. അവൾ അനിവാര്യമായ ഒരു കൊലപാതകം തന്നെയാ നടന്നിരിക്കുന്നത്. ദൈവം അതിന്റെ പേരിൽ ഒരിക്കലും തന്നെ ശിക്ഷിക്കില്ല. എനിക്കിനി ചെയ്യാൻ ഒരു ജോലി കൂടി ബാക്കിയുണ്ട്. എന്താ അത്? മുൻകൂട്ടി പറയാൻ പറ്റില്ല. അവന്റെ ചിതാഭസ്മം തലയിലൂടെ വീഴ്ത്തി കുളിച്ചു. എന്നിട്ടും ശരീരം ശുദ്ധിയായിട്ടില്ല. ഇനി കടലിലൊന്ന് മുങ്ങി നിവരണം. അവൻ കാരണം മരിച്ചവരുടെയും മരിച്ചു ജീവിക്കുന്നവരുടെയും ആത്മാക്കൾക്ക് ശാന്തിയും സമാധാനവും കിട്ടട്ടെ. എത്ര മുങ്ങി നിവർന്നാലും എന്റെ ഉള്ളിലെരിയുന്ന തീ കെട്ടുപോവില്ല ക്യാപ്റ്റ. എന്റെ ഭാര്യയും മകളും ഇന്ന് മറ്റൊരാൾക്ക് സ്വന്തമാണ്.
വേദനയ്ക്ക് ജന്മം തീരില്ല. നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. എന്നാൽ തൽക്കാലം ഇങ്ങനെ പോകൂ എന്ന് നിവർത്തിയുള്ളൂ. അവൻ ഉണ്ടാക്കി വെച്ച ബാധ്യത എന്നെയും നിന്നെയൊക്കെ പിന്തുടരും. അതിൽ തർക്കമൊന്നും വേണ്ട. അപ്പോഴും ഒരാശ്വാസമുണ്ട്. അവൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതും നിന്റെ ഭാര്യയുടെ കൈകൊണ്ട്. അതവനെ ദൈവം കരുതി വെച്ചതാ. എന്നാലും ഇപ്പൊ രോഹിണിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ ക്യാപ്റ്റൻ. ആ കുട്ടിയും സന്തോഷിക്കുന്നുണ്ടാവും. ക്യാപ്റ്റൻ ചിന്തിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഒരാളെ കൊല്ലാനുള്ള തന്റെ ഇടൊന്നും രോഹിണിക്കില്ല. ഇല്ലായിരിക്കാം. എന്നാൽ അവനായിട്ട് അതുണ്ടാക്കി. സ്വന്തം കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഏതെങ്കിലും അമ്മമാര് പ്രതികരിക്കാതിരിക്കുമോ? സ്വന്തം ജീവൻ കളഞ്ഞിട്ടായാലും അവരെ രക്ഷിക്കാതിരിക്കുമോ? എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു എന്റെ ഭാര്യ. അതിന് ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. രോഹിണി ഇപ്പോൾ നിന്റെ ഭാര്യയല്ല, അവൾ മറ്റൊരാൾക്ക് സ്വന്തമാണ്. അവർക്ക് കുട്ടികളില്ല ദൂരെ. അതൊരാശ്വാസമായി നിനക്കിപ്പോ തോന്നും. എന്നാൽ നാളെ അത് സംഭവിക്കാം. ഈ സങ്കടങ്ങൾക്കെല്ലാം കാരണക്കാരനായ അവനെ കത്തിച്ചു കളഞ്ഞു. ഭാര്യ കൊന്നു, നീ ചിത കൂട്ടി. ഇനി ദേഹശുദ്ധി വരുത്തണം. ഒന്ന് മുങ്ങിന്ന് വരുന്നോ എനിക്കൊപ്പം? ക്യാപ്റ്റൻ മുങ്ങി വരും. എനിക്കെന്ന് കിട്ടും ക്യാപ്റ്റൻ അസുഖം? എൻ്റെ ഉള്ളിൽ അലകള് ഇനി ശമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കടലിനേക്കാളും തിരയുണ്ട് ഇപ്പൊ ഉള്ളില്. അടങ്ങാത്ത തിര. നീ ഇറങ്ങണ്ട മോനെ. എത്ര നാളിങ്ങനെ ഇറങ്ങാതിരിക്കും ക്യാപ്റ്റൻ? ആ എന്നാ പിന്നെ വാ. രണ്ട് സ്ട്രോങ് ചായ, ഒന്ന് വിത്തവത്ത്. കഴിക്കാൻ വല്ലതും വേണം സാറേ? ഒന്ന് വേണ്ട. അതിലൊന്ന് വിത്തോട്ട്. ഏയ് അവനെന്തേ ആ പിടിയിട്ടാ പുള്ളി? അതി തന്നെ ഞാനും അതി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. വിടരുതവനെ.
നീയല്ലടാ ആ പെണ്ണുടിയെ. നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നത്? നീയാണോ ഇപ്പൊ എന്റെ സഹായി? പിടിക്കാനെ നിക്കണേ. അടുത്തേക്ക് വന്ന കൊന്നുകളയല്ലത്തിനെ. ഇതുവരെ ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല, നിരപരാധിയാ. ഇനി എന്നെ ക്രിമിനൽ ആക്കരുത് ആരും. മര്യാദയ്ക്ക് പൊയ്ക്കോ, അടുത്തേക്ക് വന്ന മർമ്മം നോക്കി തന്നെ കേട്ടു തരും. ക്യാപ്റ്റൻ വണ്ടി എടു. അവൻ രക്ഷപ്പെട്ടു. ആരെങ്കിലും ഇപ്പൊ തന്നെ പോലീസിൽ വിവരം അറിയിക്കും. ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർത്തവന് ഇങ്ങനെ പകൽ വെളിച്ചത്തി ഇറങ്ങി നടക്കുന്നത് ശരിയല്ലല്ലോ. പോലീസിനെ വിളിക്കും. ജീവിക്കാൻ പറ്റില്ല ക്യാപ്റ്റൻ, അവൻ കാരണം എനിക്ക്. ഇനി പകൽ വെളിച്ചത്തൊന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല. എല്ലാം ലോകത്തോട് വിളിച്ചു പറയണമെന്നുണ്ട് എൻ്റെ കഥകൾ, പക്ഷെ അതിനും കഴിയുന്നില്ല. അങ്ങനെ വന്നാൽ ഞാൻ സ്നേഹിക്കുന്ന മറ്റു ചിലരുടെ ജീവിതം തകരുമെന്ന് ഭയം. ജോസ് എന്ന ബാങ്ക് മാനേജർക്ക് വേണ്ടി ഞാൻ ത്യാഗം ചെയ്യണോ ക്യാപ്റ്റ? അയാൾ എനിക്ക് ആരാ? നീ സ്വബോധത്തിലേക്ക് വന്ന ശേഷം അന്വേഷണമായിരുന്നു. നിന്റെ ഭാര്യയെക്കുറിച്ചുള്ള സകല കഥകളും നീ മനസ്സിലാക്കി. രോഹിണി ഇരുട്ടിൽ തപ്പി നടന്നപ്പോ ആ കുട്ടിക്ക് താങ്ങും തണലമായത് ജോസും അയാളുടെ അമ്മച്ചിയുമാണ്. സ്വന്തം വീട്ടുകാർ പോലും അവളെ തള്ളിപ്പറഞ്ഞപ്പോ അവൾക്ക് ബലം അവർ മാത്രമായിരുന്നു. അത് നീ മറന്നുകൂടാ. എങ്കിലും രോഹിണി ഭാര്യയായിരുന്നു, അമ്മയായിരുന്നു, അതയാൾ ഓർക്കണ്ടേ? എന്തുകൊണ്ട് നിന്റെ ഭാര്യ അത് ഓർത്തില്ല? ഇവിടെ ആരെയും കുറ്റപ്പെടുത്തണ്ട ശരത്തെ. രോഹിണിയുടെ കണ്ണിലും ജോസിന്റെ കണ്ണിലും വിദുരസുരയാണ് നീ. സ്വന്തം ഭർത്താവ് കഴുകനെ പോലെ കൊത്തിവലിക്കുന്നവനാണെങ്കിൽ അങ്ങനെ ഉറപ്പായാൽ അവന്റെ പിഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതൊരു പെണ്ണും ചെയ്യുന്നത് രോഹിണിയും ചെയ്തിട്ടുള്ളൂ. ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്ന ഒരു പുരുഷൻ, അതാണ് അവൾക്ക് ജോസ്. അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എങ്കിലും എനിക്കെന്തോ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ക്യാപ്റ്റൻ. ഞാനാകെ രണ്ടും കെട്ട അവസ്ഥയിലാണ്. എന്റെ കുഞ്ഞിനെ അടക്കിപ്പിടിക്കാൻ താലോലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ എന്റെ ഉള്ളിലുണ്ട്. അതാ പ്രശ്നം. കുഞ്ഞിന്റെ മനസ്സിലും നീ ഇപ്പോൾ വിദുരസുരയാണ്, അത് മറക്കരുത്. നിന്നെ കണ്ട നിന്റെ ലാളനെ ഏറ്റുവാങ്ങാൻ നിൽക്കില്ല മോള്, മറിച്ച് ഓടി ഒളിക്കും, ഭയന്നു മാറും. അത് മരണത്തേക്കാൾ കഷ്ടമാണ്. രാജ്യത്തിനു വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്ത ഒരു പട്ടാളക്കാരനാണ് ഞാൻ. യുദ്ധം വരുമ്പോ ഭയന്നിട്ടില്ല. രാജ്യത്തോട് അത്രയും ആത്മാർത്ഥം കാട്ടിയ ഒരു മിലിറ്ററിക്കാരൻ പിന്നെ സ്വന്തം കുടുംബത്തോട് ആത്മാർത്ഥം കാണിക്കാതിരിക്കോ? അവന്റെ മനസ്സിൽ കുടുംബം ഇല്ലാതിരിക്കോ? എടാ, അവര് സന്തോഷത്തോടെ സുഖത്തോടെ സ്വസ്ഥമായി ജീവിക്കട്ടെ, അങ്ങനെ ചിന്തിക്കുന്നീ? എന്നിട്ട് അതൊക്കെ ദൂരെ ഒന്ന് കണ്ട് ആനന്ദിക്കണം അല്ലേ? എടാ, ഇനി ആരും നിന്നെ കാണണ്ട. ഇരുട്ടിനെ കൂട്ടുപിടിച്ച് ജീവിക്കുന്നല്ലേ നല്ലത്, മരണമല്ലേ? നീ മാത്രമല്ല, നമ്മൾ തുല്യ ദുഃഖിതരല്ലേ? നമ്മളെപ്പോലെ പലരും പുറത്തുണ്ട്, വിദുരസുര കാരണം വേദനിച്ച് കഴിയുന്നവർ. അവരെപ്പറ്റി ചിന്തിക്കും, എന്നിട്ട് സ്വന്തം ദുഃഖങ്ങൾ മറക്കാൻ ശ്രമിക്കും. എന്താ സാറേ? രോഹിണിയെ കാണാനില്ല. കാണാനില്ലേ? വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അയാള്, എവിടെ പോയിന്ന് അറിയില്ല. അതിരാവിലെ അമ്പലത്തിൽ പോണ ശീലമുണ്ടല്ലോ, ഇനിയിപ്പോ അങ്ങോട്ടെങ്ങാനും ഒന്നും അറിയില്ല. അമ്പലത്തിലെ ശാന്തിക്കാരനുണ്ട് അടുത്ത വീട്ടില്, അമ്മച്ച അയാളെ വിളിച്ച് ചോദിച്ചു, അവിടെ എങ്ങും ചെന്നിട്ടില്ല. ഇനിയിപ്പോ ആ രഹനെങ്ങാനും കാണാൻ പോയിക്കണോ? ഏയ്, അവിടെ എത്തിയിട്ടില്ല, മൊബൈൽ ഇവിടെ വെച്ചിട്ടാ പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് രോഹിണി എന്നതിനെ പറ്റിയെങ്കിലും സംസാരിച്ചായിരുന്നോ?
അവനെ കൊന്നതിന് ശേഷം ഒരുമാതിരി സമനില തെറ്റി പോലെയായിരുന്നു സംസാരവും പെരുമാറ്റമൊക്കെ. അതാ എന്നെ ഭയപ്പെടുത്തുന്നത്. എവിടെയെങ്കിലും പോയി അന്വേഷിക്കണമെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കാം. എവിടെ പോയി അന്വേഷിക്കണ? ആരോട് ചോദിക്കാനാ? സാറ് വിഷമിക്കണ്ട, രോഹിണി ഇങ്ങ് എത്തും. ടീച്ചറെ, ഞാൻ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്, രോഹിണിയെ കാണാനില്ല. രോഹിണി വിളിക്കുകയല്ലോ ചെയ്തായിരുന്നോ? ഹലോ, എവിടെ പോയെന്ന് അറിയില്ല ടീച്ചറെ. ആ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിക്കാം. ഓ, ലീന ടീച്ചർക്ക് ഒന്നും അറിഞ്ഞുകൂടാന്ന്. പേടിയാവുന്നടാ, ആദ്യം കയറി അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുന്ന സംശയം. അതിനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ലച്ചുമോളെ മറന്നിട്ട് രോഹിണി എങ്ങനെ ചെയ്യുമോ? എനിക്കൊന്നും അറിയില്ലടാ, ഞാൻ ഒന്ന് തിരക്കിട്ട് വരാം. ദൂരെ മാറിയിരുന്ന് കാണാം. അതിനപ്പുറമൊക്കെ പ്രതീക്ഷിക്കുന്നത് അത്യാഗ്രഹമാണ്. ആ ബോഡി കിട്ടിയാല ഇനി കോലാഹലം ഉണ്ടാവാൻ പോകുന്നു. പിന്നെ കേസ്, അതിന്റെ പിന്നാലെ അന്വേഷണം. മരിച്ചെന്ന് വിശ്വസിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്ത ശേഷം തിരിച്ചു വന്ന എത്രയോ ആൾക്കാരുണ്ട്. ആളറിയാതെ ചിതയൊരുക്കിയിട്ട് പിന്നീട് തിരിച്ചു വന്നവരുണ്ട്.